എന്നെ കഴിക്കണമെങ്കിൽ നിങ്ങളുടെ അഭിമാനവും പ്രൗഢിയൊക്കെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് നമ്മുടെ ഞണ്ടുകുട്ടൻ്റെ അഭിപ്രായം. അതായത്, മൂപ്പരെ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അപ്പുറത്ത് നിന്നെങ്ങാനും രണ്ട് കൈയും കൂടെ വാടകയ്ക്കെടുത്തോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞണ്ട് നല്ല പോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് സവാള കൂടെ വാട്ടി പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്തിളക്കാം. ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ചേർത്ത് നല്ല പോലെ മൂത്തു വരുമ്പോൾ ഞണ്ടുകുട്ടന്മാരെ ഇതിലേക്ക് തട്ടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഇത്തിരി നേരം അങ്ങ് വേവിക്കാം. ശേഷം ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാലും കൂടെ ചേർത്ത് ഒന്ന് തിളച്ചാൽ അടുപ്പിൽ നിന്നിറക്കി കടുകും ഉലുവയും കറിവേപ്പിലയും പൊട്ടിച്ച് താളിച്ച് ചേർക്കാം. ഈ രുചിക്കൂട്ട് എനിക്ക് കിട്ടിയത് അമ്മയുടെ ഒരു പഴയ നോട്ട് പുസ്തകത്തിൽ നിന്നാണ്. എന്നേക്കാൾ പ്രായമുണ്ട് എന്ന് തോന്നുന്നു ആ നോട്ട് പുസ്തകത്തിന്. എന്തായാലും കറി ഉഷാറായിട്ടുണ്ട് എന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത്. അപ്പം എങ്ങനെയാ, നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, എന്നിട്ട് എന്നോട് വന്ന് പറയൂ കറി എങ്ങനെയുണ്ടെന്ന്.